അയ്യപ്പൻ കോവിൽ അയ്യരുപാറ നെടുംപറമ്പിൽ ലേലം പ്ലാന്റേഷനിലെ തൊഴിലാളികൾ നയിക്കുന്നത് ദുരിത ജീവിതം. ചോർന്നൊലിക്കുന്ന ലയത്തിനുള്ളിൽ പ്രാണഭയത്തോടെയാണ് ഓരോ കുടുംബങ്ങളും കഴിയുന്നത്. കരിമറ്റം പ്ലാന്റേഷൻ നെടുംപറമ്പിൽ ഉപ്പ വിലയ്ക്ക് വാങ്ങിയതോടെയാണ് തൊഴിലാളികൾക്ക് ഈ ദുർഗതി ഉണ്ടായതെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കാത്ത അയ്യപ്പൻ കോവിൽ അയ്യരുപാറ നെടുംപറമ്പിലെ ഏലം തോട്ടത്തിലെ തൊഴിലാളികളുടെ ജീവിതം നരകതുല്യമാണ്. മേൽക്കൂരിയിലെ പൊട്ടിയ ഷീറ്റുകൾക്ക് മുകളിൽ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയാണ് തൊഴിലാളികൾ അന്തിയുറങ്ങുന്നത്. വീടുകളുടെ വാതിലുകൾ തകർന്ന നിലയിലാണ്. ചുവരുകൾ പൊട്ടിയാത് ഏതു സമയവും നിലം പൊത്താവുന്ന ലയത്തിനുള്ളിൽ കുഞ്ഞു കുട്ടികളും പ്രായം ചെന്നവരുമായാണ് തൊഴിലാളികൾ ജീവിതം തള്ളി നീക്കുന്നത്. തൊഴിലാളികൾക്കുള്ള ശൗചാലയത്തിനും വാതിലുകളില്ല. ശൗചാലയത്തിനു മുകളിൽ വള്ളിപ്പടപ്പ് വളർന്നു നിൽക്കുന്നു. ഇതിനുള്ളിൽ ഇഴജന്തുക്കൾ താവളം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. തൊഴിലാളികൾക്കുള്ള കുടിവെള്ള പൈപ്പ് പൊട്ടി ഒഴുകുന്നതിനാൽ ലയത്തിൽ പലപ്പോഴും വെള്ളം എത്താറില്ല. ലയത്തിനു ചുറ്റും വെള്ളം കെട്ടി നിന്ന് കാലിത്തൊഴുത്തിന് സമാനമായിരിക്കുകയാണ്. നാൽപ്പത് വർഷം മുമ്പ് നിർമ്മിച്ച ലയത്തിലാണ് തൊഴിലാളികൾ ഇന്നും അന്തി ഉറങ്ങുന്നത്. ലയങ്ങൾക്ക് മുമ്പ് വർഷാവർഷം അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 വർഷമായി യാതൊരു അറ്റകുറ്റപ്പണിയും നടത്താത്തതിനാൽ ലയങ്ങൾ പൂർണ്ണമായും വാസയോഗ്യമല്ലാതായി മാറി. പ്രായപൂർത്തിയായ പെൺമക്കളുമായാണ് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ തൊഴിലാളികൾ കഴിയുന്നത്. ലയത്തിന്റെ വീട് ഇതായതുകൊണ്ട് ബാത്റൂമില്ല, എതുമില്ല. പെൺകുട്ടികൾക്ക് ഒരു പാതുകാപ്പിന്റെ എതുമില്ല ഇവിടെ. 136 തമിഴ് കുടുംബങ്ങളാണ് ലയത്തിൽ നരകയാതനയിൽ കഴിയുന്നത്. ലയങ്ങളുടെ അവസ്ഥ തൊഴിലാളികളും യൂണിയൻ നേതാക്കളും പലതവണ ഉടമയെ അറിയിച്ചുവെങ്കിലും ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് തൊഴിലാളികൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ.